അയ്യോ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ തൊടൂരക്കാരുടെ ആലോചന ഏതാണ്ട് ഉറപ്പിച്ച മട്ട. ഇനി പയ്യന്റെ ആൾക്കാർ വന്ന് കല്യാണ തീയതി നിശ്ചയിച്ച മാത്രം മതി. ഞാൻ വേറെ വഴിക്ക് അന്വേഷിച്ചപ്പോ ഒന്നും അങ്ങോട്ടെങ്ങനെ ഉറപ്പിച്ചിട്ടില്ലാന്നാണല്ലോ അറിഞ്ഞത്. ആര് പറഞ്ഞു? ഇനി ഉള്ള കാര്യം പറയാലോ മാത്തച്ചൻ ചേട്ടാ, ഇന്ത്യക്കാട്ടുകാരും തെക്കൻ തലക്കാരും തമ്മിൽ വലിയ അടുപ്പത്തില. അപ്പച്ചൂര് 100 പ്രാവശ്യം എന്നോട് പറഞ്ഞതാ ഈ ബന്ധത്തില് ഒരു ഇടനിലക്കാരന്റെ ആവശ്യമില്ല, പുള്ളിക്കാരെ ഇത് നേരിട്ട് നടത്തിക്കൊള്ളാം നേരിട്ട് നടത്തിക്കൊള്ളാം എന്ന്. പിന്നെ ചേട്ടന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഭീമമായ കമ്മീഷൻ നഷ്ടപ്പെടണ്ടെന്ന് കരുതി ഞാനാ പറഞ്ഞത് അപ്പച്ച ഈ കാര്യങ്ങൾ നേരിട്ട് പ്രൊസീഡ് ചെയ്യണ്ടെന്ന്. ഭീമമായ കമ്മീഷനോ? അതെ, ഈ കല്യാണ ബ്രോക്കർമാർക്ക് കമ്മീഷൻ വാരിക്കോരി എറിയുന്നത് ഇന്ത്യക്കാട്ടുകാരുടെ ദൗർബല്യ. അയ്യോ, തൊടുവക്കാരുടെ കാര്യം അങ്ങനെ അങ്ങോട്ട് ഉറപ്പിച്ചിട്ടൊന്നുമില്ല. ഇനി പിന്നെ ഉറപ്പിച്ചാ തന്നെ ഞാൻ വിചാരിച്ചത് മാറ്റിയെടുക്കാവുന്നതല്ലേ ഉള്ളൂ. അത് പിന്നെ തരം പോലെ കാര്യങ്ങൾ മാറ്റാൻ കഴിവുള്ള ആളാണ് ചേട്ടൻ എന്ന് എനിക്കറിയാം. അതവിടെ നിൽക്കട്ടെ, ഞാനിപ്പോ തെക്കൻ തലയിലോട്ട് പോവാ. ചേട്ടൻ വരുന്നു? അതോ ഞാൻ വരുന്നു. ആ റോഹിച്ചൻ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട, ഈ കല്യാണം ഞാൻ നടത്തിത്തരാം. എന്നാ കേറ്. പിന്നെ ഞങ്ങൾ വേറെ അന്വേഷിച്ചെന്ന് പറഞ്ഞതും അപ്പച്ചന് തെക്കും തലക്കാരുമായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞതും ബ്രോക്കർമാർക്ക് ഭീമമായ കമ്മീഷൻ കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു ഒക്കെ കള്ളമാണ്. കളി ഇന്ത്യക്കാട്ടുകാരോട് വേണ്ട, കേറ് കേറ്. അതെ, അത് തന്നെ. അതെ, വെറുതെ പിടിച്ചിറങ്ങി താഴെ വരണ്ട, അതൊക്കെ ഇറങ്ങിയാ മതി. ഓ, ഇയാളുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേണം എനിക്ക് താകർന്ന്. എന്തോ വല്ലം പറഞ്ഞോ? അവിടെ കേൾക്കാനായിട്ടൊന്നും പറഞ്ഞില്ല. ആ, തന്നെത്താൻ സംസാരിക്കുന്നത് വട്ടിന്റെ ലക്ഷണമാണ് എന്ന് പലരും പറയാറുണ്ടെങ്കിൽ ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഈ മറ്റുള്ളവർ പറയുന്നൊന്നും കാര്യമാക്കണ്ട, തന്നെത്താനെ സംസാരിക്കുന്ന ഇഷ്ടമാണെങ്കിൽ അത് തുറന്നോളൂ. ഓ, ആ പിന്നെ മറ്റേ ടെക്സ്റ്റൈൽ സംഭവം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്തായി ടെക്സ്റ്റൈൽ സംഭവം? ഒന്നുമില്ല മാത്തച്ചൻ ചേട്ടാ, ഷെർലിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിക്ക് ഞങ്ങളുടെ ടെക്സ്റ്റൈൽസിൽ സെയിൽസ് ഗേൾ ആയിട്ട് ഒരു ജോലി കൊടുക്കണമെന്ന് അല്ലേ? നല്ല സ്വഭാവമുള്ള കുട്ടിയാ, ഈ ടെക്സ്റ്റൈൽസിലൊക്കെ നൃത്തം പറ്റിയ കുട്ടി. പറഞ്ഞ കാര്യമൊക്കെ അതൊക്കെ ഞാൻ ഏറ്റെന്ന്. എന്താ മാത്തച്ച, താണ്ടമച്ചിക്ക് ഇയാൾ അറിയില്ലേ? അറിയില്ലെന്നോ, കൊള്ള. നമ്മുടെ മറ്റേ പയ്യന്റെ അനിയൻ പയ്യനല്ലയോ. അമ്മച്ചിയുടെ ഓർമ്മശക്തി അപാരം തന്നെ. എന്റെ ജീവിതത്തിൽ മതി മതി, വന്ന കാര്യം പറ. ഒന്ന് ഇങ്ങോട്ട് വന്നേ, അങ്ങോട്ട് വരൂ. അവിടെ ഇരിക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കാൻ വന്നു. ദൈവം വലിയവൻ തന്നെയാടി, അല്ലെങ്കിൽ ഇവൻ എവിടെയൊക്കെ പെണ്ണ് കാണാൻ പോയതാ? അവസാനം വാഴക്കുളത്ത് പോവാനും വീട് മാറി തെക്കുന്തലത്തൊമ്മിച്ചന്റെ വീട്ടിൽ പോവാനും. ആ പെണ്ണിനെ കണ്ടതും അവളെ ഇഷ്ടപ്പെട്ടതും ഒക്കെ കർത്താവിന്റെ നിശ്ചയമാടി. അതന്നെ സത്യം പറഞ്ഞ ബ്രോക്കർക്കുള്ള കമ്മീഷൻ പകുതി എനിക്കാ തരേണ്ടത്. അതെന്തിനാ? ഈ ആലോചനയുടെ ഒരു സൂത്രധാരൻ ഞാനല്ലേ. എന്നാ എന്റെ പൊന്നുമോൻ ഒരു കാര്യം ചെയ്യും, ഈ ടെക്സ്റ്റൈൽ പരിപാടിയൊക്കെ ഒന്ന് നിർത്തി കല്യാണ ബ്രോക്കർ ആയിട്ടാണ് കൂടിക്കോ. അത് വേണ്ട, രൂപത്തിലും ഭാവത്തിലും ഒരു ബ്രോക്കറുടെ കട്ടുള്ളത് അപ്പച്ചനാ. അപ്പച്ചൻ തുടങ്ങിയോ ഇക്കാരം പറയുന്നു. നിർത്ത്, എന്തോന്നായത്? രണ്ടുപേരും കൂടെ കൂടി കഴിഞ്ഞാൽ ഒരുമാതിരി പിള്ളേരെ പോലെ. ഞങ്ങള് സമ്മതിച്ചു, ഞങ്ങൾക്ക് നിന്റെ അത്ര പക്വതയൊന്നുമില്ല, ഞങ്ങള് പയ്യന്മാരാ. എന്താടാ? അല്ലാതെ ഇനിയിപ്പോ പെണ്ണിനെയും തറവാടും ഒന്നും അന്വേഷിച്ചിട്ട് ഒരു കാര്യവും. ഒരു കാര്യമില്ല, പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ ഉടനെ വിളിച്ചു വലിയ കല്യാണം ഒന്ന് നടത്താം. അതെ, അല്ലാതെ ഈ തിരക്കിനിടയിൽ എന്റെ കല്യാണ കാര്യം കൂടി ആലോചിച്ചോണ്ടിരിക്കാൻ സമയമില്ല. എന്റെ ദൈവം കേട്ടോ ഏലിക്കുട്ടി, തോമാക്കുട്ടിയുടെ കൂടെ വീട്ടിൽ വരുമ്പം ഇതേപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചോണ്ടേ ഇരിക്കും. ആ ഒരു കാര്യത്തിൽ മാത്രം മത്തായിക്കുട്ടിക്ക് ഒരു മാറ്റവും ഇല്ല. അതിലും മാത്രല്ല, ഒന്നിലും ഞാൻ മാറിയിട്ടില്ല താണ്ടമ്മച്ചി. ഈ വസ്ത്രത്തിലും രൂപത്തിലും കുറച്ച് മാറ്റമൊക്കെ വന്നു എന്നല്ലാതെ മനസ്സിപ്പോഴും പഴയ മത്തായിക്കുട്ടി തന്നെയാ. ആ, അതുകൊണ്ട് തന്നെ മത്തായിക്കുട്ടിക്ക് ഈ വെച്ചടി വെച്ചടിയുള്ള കേട്ടു. അല്ല മത്തായിച്ച, എനിക്കൊരു സംശയം. ഈ ബോംബെയുടെയും ബോംബെയുടെയും എന്ന് പറയുന്ന പോലെ കേരളയുടെയും കേരളയുടെയും എന്നുള്ളൊരു കമ്പനി പ്ലാൻ ചെയ്താൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാവില്ലേ? അല്ല, വന്നപ്പോഴേ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഇങ്ങനെ ആരാ മനസ്സിലായില്ല? തോമാക്കുട്ടിയുടെ നേരെ ഇളയതാ, ബീനയുടെ കൊച്ചപ്പൻ. കുരിയച്ചന്റെ അനിയൻ ഡേവിഡ് ഇപ്പൊ എവിടെയാ? അവനങ്ങ് സിംഗപ്പൂരിലാ. മനസമ്മതത്തിന് വരുമായിരിക്കും അല്ലേ? ഇല്ല, മനസമ്മതത്തിന് വന്നാ പിന്നെ കല്യാണത്തിന് വരാൻ പറ്റില്ല.
അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു കല്യാണത്തിന് വന്നാ മതി. അമ്മച്ചി പറഞ്ഞു മനസ്സിലായില്ലേ, മനസമ്മതത്തിന് വന്നാ കല്യാണത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് വന്നാ മനസമ്മതത്തിന് വരാൻ പറ്റില്ല, കല്യാണത്തിന് മനസമ്മതത്തിന് കൂടി വന്നാ അയാൾക്ക് പിന്നെ പോകാനും പറ്റില്ല. അല്ല ഇതാരാ ഒളിച്ചു കളിക്കുക വന്നേ? സംസാരിച്ചിരുന്ന സമയം പോയത് അറിഞ്ഞില്ല, ഇനി നമുക്ക് ഊണ് കഴിഞ്ഞിരുന്ന സംസാരിക്കാം. ബിസിനസിന്റെ കാര്യത്തിൽ എനിക്ക് വേറൊരു സംശയം കൂടി ഉണ്ട്. നമുക്ക് ഊണ് കഴിഞ്ഞിട്ടാവാം നേരം ഇനി അടിയോളെ. ആഹാ, കല്യാണത്തിന് ഡ്രസ് എടുക്കാൻ പോവാ, ഇതാണ് ഒരുക്കുമെങ്കിൽ കല്യാണത്തിന് എന്തായിരിക്കും? കൂട്ടുകാരിയൊക്കെ മാത്രം കല്യാണക്കുറി ഓർത്ത് ചിഞ്ഞ് പോന്നാ പോരാ കേട്ടോ കുജിയേച്ച. ചുങ്കത്തറക്കാരുടെ കടയിലെ കുറി മാത്രം കൊടുത്താ പോരാ, പ്രത്യേകം എല്ലാരെയും ക്ഷണിക്കുകയും വേണം. ശരിക്കും വീട്ടിൽ ചെന്നാ ക്ഷണിക്കേണ്ടത്. തോമാച്ചനും മത്തായി കുട്ടിയും അവിടുത്തെ ജോലിക്കാരായിരുന്നില്ലേ? മുതലാളി മരിച്ചു പോയെങ്കിലും നമുക്കത് മറക്കാൻ പറ്റത്തില്ല. മതി ഇറങ്ങ്, ഇല്ലെങ്കിലേ ടാക്സിക്ക് കാശ് കൊടുത്ത് മുടിയും. എന്തിനാടാ വല്ലോന്റെ ടാക്സി കയറി പത്രാസ് കാണിക്കുന്നത്? നമ്മളെ അറിയാത്തതാണ് മത്തായി കുട്ടി. ബസ്സിൽ പോയാ മതി. അമ്മച്ചി, ഈ പെമ്പിള്ളേരും കാറി കയറ്റി അവിടെ ചെന്ന് ഇറങ്ങുന്നത് ഒരു വെയിറ്റാ. ഇറങ്ങാൻ നോക്ക്, വാ പോയിട്ട് വരും മക്കളെ. ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വരാം. ആ ഇറ്റാന്റെ ആള് വന്നിട്ടുണ്ട്. ആര്? ബീന. ആ കുര്യച്ചനും ഷെർലിയും കൂടെ ഉണ്ട്. എന്നിട്ട് എവിടെ? പുറത്ത് കാരണത്തിരിക്കുക. നീ നല്ല പാർട്ടിയാ, ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നു. വെറുതെ നമ്മുടെ വെയിറ്റ് കളയരുതേ, വരാനുള്ളവർ ഇവിടെ തന്നെ വരും, വഴിയിലെങ്ങും തങ്ങൂല. എന്നാലും നമ്മൾ അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവരുന്ന അതിന്റെ ഒരു മര്യാദ. അങ്ങനെ ഒരു മര്യാദയും വേണ്ട, തൽക്കാലം ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. തങ്കച്ചന്റെ ഈ പ്രൊപ്പോസൽ അവിടെ എങ്ങനെ വന്നു? എന്താ ചിരിക്കുന്നത്? അതെ ആ കഥ ഞാൻ പറഞ്ഞ നിങ്ങൾക്കത് ആഴ്ചപ്പതിപ്പിൽ നീണ്ട കഥയായി പ്രസിദ്ധീകരിക്കാൻ കൊടുക്കാം. വേറെ സ്ഥലത്ത് പെണ്ണ് കാണാൻ വന്നിട്ട് വീട് മാറി കയറിയതാ. ഈ തങ്കച്ച ആളെങ്ങനെയാ? അയ്യോ വളരെ നല്ല സുഹാക്കാന. അല്ല കല്യാണത്തിന് സിംഗപ്പൂരിൽ നിന്ന് ഡേവിഡ് വരില്ലേ? ഡേവിഡ് അവിടെ ഭയങ്കര ബിസിയല്ലേ, മിക്കവാറും അവൻ കല്യാണത്തിന്റെ അന്ന് എത്താനേ സാധ്യതയുള്ളൂ. നിങ്ങളെല്ലാവരും തലേന്ന് തന്നെ വീട്ടിലെത്തിയേക്കണം. ഓർസിനോടും ചാക്കോച്ചിനോടും അമ്മച്ചിയോടും പ്രത്യേകം പറയണം. പറയാം. വാ മക്കളെ പോകാം. നിന്റെ വാക്ക് കേട്ട് അവരെ ഇങ്ങോട്ട് ക്ഷണിക്കാതിരുന്ന എന്നെ വേണം തല്ലാൻ. കല്യാണ ഡ്രസ്സ് അവര് ചുങ്കത്രയെന്ന് എടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ലേ ചായ, നമ്മുടെ പയ്യന്മാരാരെങ്കിലും പറഞ്ഞിട്ട് അവരിങ്ങോട്ട് വിളിപ്പിച്ചാലോ? മിണ്ടിപ്പോകരുത്, ഇനി ഒരു ഒറ്റ കാര്യത്തിന് നിന്റെ അഭിപ്രായം ചോദിക്കുന്ന പ്രശ്നമില്ല. അത് ചായ ചോദിച്ചില്ലെങ്കിലും പറഞ്ഞു തരേണ്ട എന്റെ ചുമതലയല്ലേ. നീ എന്റെ പണി നോക്ക്. ചുങ്കത്രയിലോട്ട് കയറി പോകുന്നതാണല്ലോ. കല്യാണം ക്ഷണിക്കാൻ വേണ്ടി പോയതാ? ഞാൻ പറഞ്ഞില്ലേ ഇവർ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുക്കാൻ വേണ്ടി പോയതായിരിക്കും. കല്യാണ ഡ്രസ് അവിടുന്ന് എടുക്കുമെന്നായിരുന്നു ഇച്ചായന്റെ ടെൻഷൻ. ഒരു വാക്ക് പറഞ്ഞ പാലിക്കുന്ന ഒരാ തെക്കും തലക്കാര്. ഇവിടുന്ന് എടുക്കൂന്ന് പറഞ്ഞ ഇവിടുന്ന് എടുക്കൂ. വരൂ നമുക്ക് ഡ്രസ് സെലക്ട് ചെയ്യാം. പുതിയ സ്റ്റോക്ക് എല്ലാം പുറത്തിറക്കാതെ വെച്ചിരിക്കുക. നിങ്ങൾ എടുത്ത ശേഷം ബാക്കിയുള്ളത് ഡിസ്പ്ലേ ചെയ്താൽ മതി എന്നാ ഇച്ചായം പറയുന്നത്. അല്ല അത് പിന്നെ വാചകം ഇത്തിരി കൂടുതലാ. സ്വല്പം അങ്ങനെയുള്ളവരെ എനിക്കും ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടാളും സംസാരിച്ചേക്ക്, നിങ്ങൾ വാ. ഞാൻ കൂടെ വരാം. നീ ഇവിടെ നിൽക്കേ, വാ. ഏ അവിടെ നിൽക്കേ, ഞാൻ കൂടെ പോയിട്ട് വരാം. എവിടേക്കാ പോണേ? നമുക്കൂടെ സംസാരിച്ചോണ്ട് നിൽക്കാന്നേ. എനിക്ക് ഈ കട കാണുമ്പോ 49 വെള്ളപ്പൊക്ക ഓർമ്മ വരുന്നേ. ഇതെങ്ങനെയുണ്ട്, കൊള്ളല്ലേ? അവസാനം അങ്ങനെ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് വന്നു. കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? ഏയ് ഇപ്പൊ ഒന്നും വേണ്ട. എന്താ പറഞ്ഞേ? കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ? അല്ല ഞാനെന്താ പറഞ്ഞേ? ആ കാഞ്ഞിരപ്പള്ളിക്കാര് കുറെ തിരുമുലുകാര് അവിടെ വന്ന് കയറി ഞാനവരെ ഒതുക്കി. രാത്രിക്ക് രാത്രി ഇനി കുറച്ചു നേരം ചേട്ടൻ ഇവിടെ തനിച്ച് സംസാരിച്ചോണ്ടിരിക്കുക, ഞാൻ ഇപ്പൊ വരാം.
ചെറിയ ഒന്നും എടുക്കുന്നില്ലേ? ചേച്ചി സെലക്ട് ചെയ്തിട്ട് ഞാൻ എടുക്കാം. ചേച്ചി ഒരു ഗ്രാൻഡ് സെലക്ഷൻ നടത്തിയിരിക്കല്ലേ? മനസ്സിലായില്ല. ദാ ഇച്ചായനെ സെലക്ട് ചെയ്ത കാര്യമാ പറഞ്ഞു. തമാശ പറഞ്ഞാണോ? പകുതി തമാശ ആയിട്ടും പകുതി സീരിയസ് ആയിട്ടാ പറഞ്ഞു. എന്റെ അടുത്ത് വലിയ തമാശ വേണ്ട, സീരിയസ് മാത്രം മതി, അതാ എനിക്കിഷ്ടം. പിന്നെ കൂട്ടുകാരിയുടെ കട്ട് പീസ് മോഷണത്തിന്റെ കാര്യം പറഞ്ഞ് ഇനി എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വരരുത്, അത് വളരെ ചീപ്പാണ്. ഇതിനൊക്കെ ഉരുളക്കുപ്പേര് പോലുള്ള മറുപടികൾ തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ വേണ്ട, അത് തന്നോടുള്ള സോഫ്റ്റ് കോർണർ അല്ല, തന്റെ ചേച്ചിയോടുള്ള കൺസിഡറേഷൻ. അങ്ങനെയുള്ള ഒരു കൺസിഡറേഷനും ആവശ്യമില്ല കേട്ടോ. ഷെർലിയുടെ ഓരോരോ തമാശകളെ സമയം പോകുന്ന അറിയത്തില്ല. ഈ ഭരത ബന്ധുക്കളിലെ സ്ഥിരമായിട്ട് ഒരു ഷെർലിയുടെ പേര് കാണാറുണ്ടല്ലോ, ആ ഷെർലിയാണോ ഈ ഷെർലി? അല്ല അല്ല, അത് ബുദ്ധിയുള്ള ആരെങ്കിലും ആയിരിക്കും. അല്ല, എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേറ്റേ? കല്യാണം കഴിഞ്ഞ എല്ലാരും വൈകി എഴുന്നേക്കൂ. ഇവിടുത്തെ ഏലി കൊച്ചമ്മ പോലും ഇപ്പോഴും എഴുന്നേക്കുന്ന 7 മണിക്കാ. എന്നതാ മോളെ ഇവള് പറയുന്നേ? ഇവള് പറയുന്നൊന്നും മോള് കാര്യമാക്കണ്ട, ഇവളെ വാപോയ വാക്കത്തിയാ. രാവിലെ മോള് കുളിയൊക്കെ കഴിഞ്ഞോ, എന്നിട്ടെന്നെ അങ്ങ് മാറി നിക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തേണ്ടത് മോളാ. തങ്കച്ചനുണ്ടേ കൊടുക്ക്, അവൻ എഴുന്നേറ്റോ? ഇല്ല, വലിയ ഉറക്കക്കാരനാ. ഞാൻ ഓരോന്ന് ആലോചിച്ച് ചിരിച്ചു പോയതാണേ. അയ്യടി, അങ്ങനെ ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട കേട്ടോ, ആ അരിപ്പൊടി എടുത്തോന്ന് നനച്ചേ. അയ്യോ, ഞാനും അതാ ഇപ്പൊ ആലോചിച്ചേ. കല്യാണ പന്തല് 3250, ബേക്കറി സാധനങ്ങള് 4500, കാർ വാടക 6200, കൂലി ചെലവ് 1200, ആകെ നിനക്ക് ഞാൻ തന്നത് 20,000 രൂപ, ചെലവായത് 17,650 രൂപ, ബാക്കി 2,350 രൂപ എവിടെയെന്ന ഞാൻ ചോദിച്ചത്. അതങ്ങാ നിന്റെ പോക്കറ്റിൽ ഉറങ്ങിക്കെടുക്കുന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുത്തേ. അത് പിന്നെ അപ്പച്ച, ഈ കസേര മേശ എഴുതിയോ? ഈ മേശ കസേര എന്ന് പറയുന്നതല്ലോ കസേര മേശ. ഇതിൽ തന്നെ ഒരുപാട് കള്ളക്കണക്കൾ എഴുതിയിട്ടുണ്ട്, അതെനിക്ക് അറിയാഞ്ഞിട്ടല്ല. അതുകൊണ്ടാ ഞാൻ ചോദിക്കുന്നത് മോനെ, 2,350 രൂപ ഇവിടെ 2,350. ആ ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായി, ഇന്നാണ് അവ കണക്ക് കൊണ്ടിരുന്നത്. അപ്പച്ച, അപ്പച്ചൻ തന്ന 20,000 രൂപയാണെന്ന് ഉറപ്പാണോ അതോ 17,000 രൂപയോ? അടി വെച്ചെന്നാണ്ടല്ലോ. ഞാനൊരു സത്യം പറയട്ടെ? എടാ, വല്ലപ്പോഴെങ്കിലും ഒരു സത്യം പറ കേൾക്കാനുള്ള കൊതിയുണ്ടാ. അപ്പച്ച, ഇച്ചാന് കുറെ കൂട്ടുകാരല്ലേ, ആ കൂട്ടുകാർ പാർട്ടിക്ക് വരുമ്പോ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ അവരുടെ ചെലവിൽ മദ്യം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിൽ അതിന്റെ ക്ഷീണം ഇന്ത്യക്കാരെ മത്തായിക്കാണെന്ന്. അതുകൊണ്ട് ഞാൻ കുറച്ച് മദ്യം വാങ്ങിച്ചു, അങ്ങനെയാണ് ഈ 2,350 രൂപ ചെലവായത്. നീ പറഞ്ഞത് നേരാണോ? എന്താണ് അപ്പച്ച? നിന്റെ കൂട്ടുകാർക്ക് മദ്യം മേടിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 2,350 രൂപ മേടിച്ചു. അപ്പച്ചന്റെ കൂട്ടുകാർക്ക് മദ്യം വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് അവൻ എന്റെ അടുത്ത് 1,500 രൂപ വാങ്ങിച്ചല്ലോ. ഇവന്റെ തന്നെ കൂട്ടുകാരെ സൽക്കരിക്കാനാണെന്ന് പറഞ്ഞ് എന്നോടും വാങ്ങിച്ചല്ലോ 2,000 രൂപ. അതെ, ഞാനൊരു കാര്യം പറയാം, കല്യാണം ജോറായിട്ട് നടത്തണമെങ്കിൽ കുറച്ച് കാശ് ചെലവാകും. അതിന് അപ്പച്ചനെ പോലെ വെറ്റിലെ 7 രൂപ 15 പൈസ, അടയ്ക്ക് 6 രൂപ 3 പൈസ, ചുണ്ണാമ്പ് 10 രൂപ 10 പൈസ എന്ന് എഴുതി വെക്കാൻ പറ്റില്ല. ഇതിനാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. അയ്യട, ജനറേഷൻ ഗ്യാപ്പാ? കാശിന്റെ കണക്ക് ചോദിക്കുമ്പോ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയാ? മേലിൽ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മൂന്നര ഷേപ്പിയാ മതി. എനിക്ക് വരണം. എന്റെ ദൈവമേ തങ്കച്ചാ, ഈ കാശ് ചെലവാക്കുന്ന കാര്യത്തില് അപ്പച്ചന് ഒരു ബുദ്ധിമുട്ടില്ല മോനെ. പക്ഷേ നോക്കിയും കണ്ടും ചെലവാക്കിയില്ലെങ്കിൽ ഞാൻ സമ്പാദിക്കുന്നതൊക്കെ വെറുതെ ആയി പോവില്ലേ? അപ്പച്ച, അപ്പച്ചന്റെ വികാരം എനിക്ക് ഒന്ന് പോടാ. നിന്നെ കൊഞ്ചിച്ചു കൊഞ്ചിച്ചെ അല്ല. അത് അപ്പച്ചനുള്ള മതിലില്ല. നല്ല ഐശ്വര്യമുള്ള കുട്ടി ആര്? നമ്മുടെ മരുമോളെ. അവളെ ഈ വീട്ടിൽ വന്നത് തന്നെ നമ്മുടെ ഭാഗ്യവാ. ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പേ വീടൊക്കെ അടിച്ചു വാരി കുളിയും കഴിഞ്ഞു. അടുക്കളയിലേക്ക് വന്നു നോക്കിയേ, കാപ്പിയും പലഹാരവും ഒക്കെ റെഡി. ഇപ്പൊ ഞാൻ ഒന്നിനും ചെല്ലേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്ക് കഴിക്കാനുള്ള മരുന്നിന്റെ കാര്യം വരെ അവൾ എന്നോട് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിരിക്കുക. മരുമക്കളെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തില് മത്തായിക്ക് ഒരു തെറ്റും വരില്ല. ഇനി ഒരു മരുമോളും കൂടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാ പിന്നെ അമ്മച്ചിക്ക് ചെയ്യാൻ ജോലിയേ ഉണ്ടാവില്ല. എന്താ മോളെ, സുഖമാണോ?
എത്ര നേരമായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഇത് താമസിച്ചു പോയില്ലയോ? ഈ അംബാസഡറെ ആയതുകൊണ്ടാ ഇത്രയും താമസിച്ചു പോയതേ. മാരുതിയിലായിരുന്നെങ്കിൽ പ്ലെയിനെ പറക്കുന്ന പോലെ ഇങ്ങനെ വന്നേനെ. ഇതൊന്നും പോരാന്നിട്ട് ഇപ്പൊ വേറെ ഒരെണ്ണം ബുക്ക് ചെയ്തിരിക്കുക. എന്താണ് അതിന്റെ പേര്? ഓ എന്റെ അമ്മച്ചി, ഈ വക കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. അതന്നെ. അല്ല നിങ്ങൾ ഈ കാറൊന്നും മേടിക്കുന്നില്ലയോ? ഓ പല്ലപ്പോഴും വെച്ചിട്ട് എണ്ണ തേച്ച് കുളിക്കണോന്ന് വെച്ച് ആരെങ്കിലും വൈദ്യശാല വിലക്ക് വാങ്ങിക്കാറുണ്ടോ? അല്ലടാ മോനെ, അതന്നെ അതന്നെ. അല്ലെങ്കിൽ അമ്മച്ചിക്ക് ടൂറിസ്റ്റ് ടാക്സി യാത്ര ചെയ്യാനാ ഇഷ്ടം. അല്ല അപ്പൊ ഇവിടെ ഇങ്ങനെ നിക്കണോ? അല്ല അകത്തോട്ട് അകത്തോട്ട്